ഇവിടെ കേരളത്തിൽ ഇത്രയധികം സ്വർണം വിറ്റഴിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഒന്ന് ടി വി തുറന്നു നോക്കിയ ഏതെങ്കിലും ഒരു മാധ്യമം പ്രത്യേകിച്ച് ന്യൂസ് മീഡിയ തുറന്നു നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കണ്ണഞ്ചിക്കുന്ന തരത്തിലുള്ള അഡ്വെർടൈസ്മെന്റ്സ് അഡ്വെർടൈസ്മെന്റ്സ് മാഫിയയാണ് സ്വർണ്ണ മാഫിയയുടെ അഡ്വെർടൈസ്മെന്റ്സ് അത് മാത്രമാണ് കേൾക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് വലിയ അപകടമുണ്ട് ഈ സ്വർണ്ണ മാഫിയ വരുത്തുന്ന അപകടം നമ്മൾ ഓർക്കണം അതായത് ഒരു പെൺകുഞ്ഞ് പിറക്കുമ്പോൾ തന്നെ സെൻ ഇവിടെ ഇന്ത്യയിലേക്ക് ആദ്യം സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കൊണ്ടുവന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് സെൻ അമർത്യസൻ സെൻ അദ്ദേഹത്തിന്റെ ഡിവലപ്മെന്റ് ഫ്രീഡം എന്നുള്ള ആ നോബൽ പ്രൈസ് കിട്ടുന്ന ആ ബുക്ക് ആ ബുക്കിൽ തന്നെ വളരെ ശക്തിയായിട്ട് പിന്നെ പ്രസ്താവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മിസ്സിംഗ് വിമൻ അതായത് പിന്നെ കാണാതെ പോകുന്ന പെൺകുൻ പെണ്ണുങ്ങൾ വനിതകൾ വനിതകൾ എന്ന് വെച്ചാൽ പെൺകുഞ്ഞുങ്ങളെ ഭ്രൂണത്തിലെ തന്നെ പെൺകുഞ്ഞുങ്ങളെ ഹത്യ ചെയ്യുന്ന ഒരാചാരമുള്ള രാജ്യമാണ് ഇന്ത്യ അതായത് മക്കളിലൂടെയല്ല ആൺമക്കളിലൂടെ മാത്രമേ സ്വർഗം പ്രാപിക്കൂ എന്ന വിചാരം കൊണ്ട് മരണക്രിയകളൊക്കെ ചെയ്യുന്നത് ആൺമക്കളാണ് ഇന്ത്യയുടെ പരമ്പരാ പരമ്പരാഗത രീതി അനുസരിച്ച് അപ്പോൾ പിന്നെ ഒരു പെൺകുഞ്ഞിനെയല്ല വേണ്ടത് അവർക്ക് ആൺകുഞ്ഞിനെയാണ് വേണ്ടത് അപ്പോ രണ്ടോ മൂന്നോ പെൺകുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ അവസാന അവസാനമാകുമ്പോഴത്തേന് ഒരു ആൺകുഞ്ഞിന് വേണ്ടി ആ ഭ്രൂണമാകുന്ന പെൺകുഞ്ഞുങ്ങളെയൊക്കെ ഹത്യ ചെയ്യപ്പെടും അവസാനം ആൺ ഭ്രൂണം എന്ന് വന്നാൽ മാത്രമേ അതിനെ ജീവിക്കാൻ സമ്മതിക്കൂ അത്തരം ഒരു രാജ്യമാണ് ഇന്ത്യ അത്തരം ഒരു രാജ്യത്തിന്റെ ഒരു ഭാഗമാണ് കേരളം ഇവിടെയും ഈ പെൺ ഭ്രൂണഹത്യയിലേക്ക് നയിക്കാവുന്ന തരത്തില് വളരെ ക്രൂരമായ ഘോര വിനോദമായിട്ടാണ് ഇത്തരം അഡ്വർടൈസ്മെന്റ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്ന പതാതി കേശം സ്വർണവും ഇട്ടുപൊതിഞ്ഞ് അവളെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു പുരുഷൻ എനിക്ക് അത്തരം പുരുഷന്മാരോട് തന്നെ ഒരു ശകലം ബഹുമാനം പോലുമില്ല കാരണം അവര് സ്വർണത്തെയാണ് പെണ്ണിനെയല്ല സ്നേഹിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് അങ്ങനെ സ്വർണത്തിൽ പൊതിഞ്ഞു കിട്ടിയ സ്ത്രീയെയും ചേർത്ത് നടക്കുന്ന പുരുഷന്മാർ അപ്പം ഈ അഡ്വെർടൈസ്മെന്റ്സ് ആ ഈ അഡ്വർടൈസ്മെന്റ്സ് മാത്രമല്ല ഈ സ്വർണ ഭ്രമത്തെ അതായത് സ്ത്രീ ഒരാസ്തിയാണ് ഒരു ബാധ്യതയല്ല എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ അവളോടൊപ്പം ഒരു ടൺ സ്വർണം കൊടുത്തയക്കേണ്ട ഒരു സാധ്യതയുമില്ല അവൾ ഒരു ആസ്തിയാണ് എങ്കിൽ സ്വന്തം എക്സിസ്റ്റൻസിന് വേണ്ടി താൻ ഉത്പാദിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ സ്ത്രീ തന്നെ പിന്നെ വേണ്ടത് ചെയ്തു കൊള്ളും അപ്പൊ പിന്നെ എന്തിനാണ് അവളെ കെട്ടിമൂടത്തക്ക രീതിയിൽ സ്വർണം കൊടുത്തയക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അഥവാ അത് ഉണ്ടെങ്കിൽ തന്നെ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളില് ആവശ്യങ്ങൾക്ക് പണമായിട്ടോ അല്ലെങ്കിൽ അപ്പോൾ സ്വർണമായിട്ടോ ഒക്കെ കൊടുത്താൽ മതി അപ്പൊ ഈ പെൺകുഞ്ഞിനെ ഇങ്ങനെ സ്വർണത്തിൽ പൊതിഞ്ഞ് വിവാഹ ആഘോഷ വേളകളിലൊക്കെ കാണിക്കുമ്പോൾ പെൺകുഞ്ഞ് പിറക്കുന്ന അച്ഛനമ്മമാർക്ക് പാവപ്പെട്ട അച്ഛനമ്മമാർക്ക് ആദിയാണ് ഞാൻ എങ്ങനെ എൻ്റെ പെൺകുഞ്ഞിനെ വളർത്തി കൊണ്ടുവരും നമ്മൾ പണ്ട് ഉസ്ലാംപട്ടിയിലെ കഥ കേട്ടിട്ടുണ്ടല്ലോ അതായത് പിറന്നു വീഴുന്ന പെൺകുഞ്ഞിൻ്റെ തൊണ്ടയിലേക്ക് പച്ച നെല്ല് എറിഞ്ഞുകൊടുത്ത് അതിനെ കൊല്ലുന്ന സമ്പ്രദായം ഉസ്ലാംപട്ടിയിലുണ്ടായിരുന്നു അതുപോലെ ചൈനയിൽ നമുക്ക് നോക്കൂ നമ്മുടെ ഇന്ത്യയിലെ പിന്നെ സ്ത്രീ പുരുഷ അനുപാതം നമുക്ക് നോക്കാം അപ്പൊ അറിയാം ഞാൻ ഈ പറയുന്നതിന്റെ പൊരുള് ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാല്പത് പെൺകുട്ടി സ്ത്രീകളാണ് ഇന്ത്യയിലുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കഴിഞ്ഞിട്ട് പിന്നെ സെൻസസ് വന്നിട്ടില്ല അതിലെന്ത് മാറ്റം രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോഴത്തേക്കും വന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് തന്നെ കേരളത്തിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി നാൽപ്പത്തി എട്ട് സ്ത്രീകളുണ്ട് നിങ്ങൾ ശാസ്ത്രീയമായിട്ട് ബയോളജിയോ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ സയൻസ് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ലെഫ്റ്റ് ടു ഇറ്റ്സെൽഫ് പെണ്ണുങ്ങളാണ് സർവൈവൽ സ്ട്രാറ്റജി കൂടുതലുള്ളവർ ആണുങ്ങളെ ആൺ ആൺകുഞ്ഞുങ്ങളെക്കാളും അപ്പോൾ ഈ മറ്റു തരത്തില് കൊല ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തിൽ മേലെ സ്ത്രീകൾ കാണുമെന്നാണ് ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ പറയുന്നത് ഇപ്പൊ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ആയിരം പുരുഷന്മാർക്ക് തൊള്ളായിരത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് സ്ത്രീകളാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കുറവ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ഉസ്ലാം പെട്ടി ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചൈനയിൽ നോക്കണേ ആയിരം പുരുഷന്മാർക്ക് എണ്ണൂറ്റി ഇരുപത് പെൺകുട്ടികളാണുള്ളത് ആയിരം പുരുഷന്മാർക്ക് എണ്ണൂറ്റി ഇരുപത് ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ പെൺ ഭ്രൂണഹത്യ ചെയ്യുന്ന രാജ്യമാണ് ആയിരുന്നു ചൈന ഇപ്പോൾ ചൈനയിലും അതിന് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സ്വർണത്തിന്റെ ഇത്രയധികം ഒക്കെ കാണുമ്പോൾ ടി വി ഓഫ് ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമുക്ക് നമ്മുടെ പെൺകുട്ടികൾ തന്നെയാണ് ആസ്തി നമ്മ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ ഈ കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിനേഷന് ആദ്യത്തെ നാല് റാങ്കുകളും പെൺകുട്ടികൾക്കായിരുന്നു ഇന്ത്യയിൽ അങ്ങനെ മിടുക്കികളായ പെൺകുട്ടികളെ താറടിച്ച് കാണിച്ച് ഇത്ര മോശക്കാരെ ആക്കുന്ന ഈ സ്വർണ പ്രക്രിയ വിക്രിയ പ്രക്രിയ അല്ല വിക്രിയ ഇതിനൊക്കെ അറുതി വരുത്തേണ്ടതാണ് അവരെയൊക്കെ ശരി എന്ന് വെച്ചോണ്ട് നന്നായിട്ട് നികുതി ഈടാക്കണം ഇത്തരം സ്വർണ പരസ്യങ്ങൾക്ക് അങ്ങനെ നികുതി ഈടാക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം നൂറ് പ്രാവശ്യം ആവർത്തിക്കുന്ന പരസ്യത്തിൽ ഒരു പത്ത് തവണയെങ്കിലും കുറഞ്ഞു കിട്ടും അത്രയെങ്കിലും നമ്മുടെ കണ്ണിന് ആശ്വാസവും വെളിച്ചവുമാകും അതുകൊണ്ട് സ്വർണത്തിന്റെ വില കീറിപ്പോകും കാരണം സ്വർണം സ്വർണമാണ് എപ്പോഴും ഒരു ധനമായി സൂക്ഷിക്കാൻ പറ്റുന്നതാണ് പക്ഷെ ആ രീതിയിൽ മാത്രം അതിനെ കാണുക സ്വർണമാണ് പെണ്ണിന് പകരം നിൽക്കുന്നത് സ്വർണമാണ് പെണ്ണിൻ്റെ വാല്യൂ എന്നൊന്നും വെച്ച് പെണ്ണിനെ ചെറുതാക്കി കാണരുത് പെണ്ണ് മറ്റ് അതായത് ഓപ്പോസിറ്റ് സെക്സ് ആയ പുരുഷനേക്കാൾ ഒരു തരത്തിലും ഒട്ടും താഴെയല്ല മേധാശക്തി കൊണ്ട് താഴെയല്ല കായിക ശേഷി കൊണ്ട് താഴെയാണെങ്കിൽ അത് അവളെ വളർത്തിയതിൻ്റെ അതായത് ആൺകുട്ടിക്ക് കൊടുക്കുന്ന അത്ര പോഷക സമൃദ്ധമായ ആഹാരം പെൺകുട്ടിക്ക് കൊടുക്കാത്തത് കൊണ്ടാണ് കായികക്ഷമതയിൽ അവൾ താഴെ പോകുന്നത് അത് അവളുടെ കുറ്റം കൊണ്ടല്ല കേരളത്തിൽ എന്താണ് സ്വർണത്തിന് ഇത്രയധികം വില കൂടാൻ കാരണം നമുക്കറിയാം ആയിരം ടണ്ണോളം സ്വർണ്ണമാണ് ഒഫീഷ്യൽ കണക്കാണേ വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കനുസരിച്ച് എണ്ണൂറ് മുതൽ ആയിരം ടൺ വരെ ഗോൾഡാണ് ഇന്ത്യയിലേക്ക് ഓരോ വർഷവും ഒഫീഷ്യലായിട്ട് അതായത് നമ്മൾ കടൽ വഴി അങ്ങനെ ഇങ്ങനെയൊക്കെ എയർപോർട്ട് വഴിയും ഒക്കെ കൊണ്ടുവരുന്ന കള്ളക്കടത്ത് സ്വർണം അല്ല അല്ലാതെ ഒഫീഷ്യലായിട്ട് നമ്മൾ വാങ്ങുന്ന വിദേശത്തു നിന്ന് വാങ്ങുന്ന സ്വർണം തന്നെ ആയിരം എണ്ണൂറ് മുതൽ ആയിരം ടൺ വരെ വരും അതിൽ തന്നെ ഇരുപത് ശതമാനം കൺസ്യൂം ചെയ്യുന്നത് കേരളത്തിലാണെന്ന് വാങ്ങുന്നത് കേരളത്തിലാണെന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഈ കേരളത്തിൽ ഇത്രയധികം സ്വർണം ഒന്നാമത് കേരളത്തിൽ വലിയ തോതില് അന്തരമുണ്ട് അതായത് വലിയ ധനികരുണ്ട് ധാരാളം സമ്പത്തുള്ള ധനികരും സാധാരണക്കാരായിട്ടുള്ളവരും ഉണ്ട് ഈ ദാ സാധാ വലിയ സമ്പത്തുള്ള ധനികർക്ക് സ്വർണം സൂക്ഷിക്കാനുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മാർഗമാണ് അത് പണമാക്കി മാറ്റിയാൽ എന്ത് സംഭവിക്കും അവർ ഇൻകം ടാക്സ് കൊടുക്കണം അപ്പം ഇൻകം ടാക്സ് കൊടുത്ത് കള്ളപ്പണം സൂക്ഷിച്ചു വെക്കാനും അത് കുറേശ്ശെ കുറേശ്ശേ ചൊരണ്ടിയെടുത്ത് വെള്ളപ്പണമാക്കാനും ചൊരണ്ടി എന്ന് പറഞ്ഞ സ്വർണം ചൊരണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ച് ആവശ്യം അനുസരിച്ച് എടുത്ത് പിന്നെ മാറ്റി വെള്ളപ്പണമാക്കുന്ന അവസ്ഥയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെല്ലാ മാർഗ്ഗത്തിലൂടെയാണ് കള്ളപ്പണം വെള്ളപ്പണമാക്കി മാറ്റുന്നത് ഉദാഹരണം കൺസ്ട്രക്ഷൻ മേഖല കള്ളപ്പണം വെള്ളപ്പണമാക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട മേഖലയാണ് കൺസ്ട്രക്ഷൻ മേഖല അവിടെ ഉൽപ്പന്നങ്ങളുടെ കൺസ്ട്രക്ഷൻ ഉൽപ്പന്നങ്ങളുടെ വിലയായിട്ടും കൂലിയായിട്ടും ഒക്കെ കള്ളപ്പണമായിരിക്കും കൊടുക്കുന്നത് അങ്ങനെയൊക്കെ വെള്ളപ്പണമാക്കി മാറ്റാനുള്ള സാധ്യതയുള്ള ഒരു മേഖലയാണ് കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞതുപോലെ ഇതാ ഒരുപാട് മാർഗങ്ങളുണ്ട് കള്ളപ്പണം വെള്ളപ്പണമാക്കാൻ അപ്പം അതിനെ സ്വർണമാക്കി കൊണ്ടുവന്നുവെച്ചാൽ ഇൻകം ടാക്സ് വെട്ടിക്കാം ഇൻകം ടാക്സ് വെട്ടിക്കുന്നത് ഒരിക്കലും നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഒരു പൈസ പോലും ഇൻകം ടാക്സ് വെട്ടിക്കാൻ ആരെയും പ്രേരിപ്പിക്കാത്ത കൂട്ടത്തിലുമാണ് ഞാൻ പക്ഷേ ഇവിടെ അത് സാധാരണമായിട്ട് നടക്കുന്ന സംഭവമാണ് ഇൻകം ടാക്സ് വെട്ടിക്കാൻ വേണ്ടി പണക്കാര് അവരുടെ പണം സ്വർണത്തിൽ നിക്ഷേപിച്ച് കൊണ്ടുവന്ന് പിന്നെ അങ്ങനെയാണല്ലോ ഈ നിധികളൊക്കെ ഉണ്ടാകുന്നത് അവർ ചിലപ്പോൾ പറയാനോ കാണിച്ചു കൊടുക്കാനോ മറന്നുപോയി മരിച്ചുപോയി കഴിഞ്ഞാൽ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും നിധിയായിട്ട് അത് കണ്ടെത്തുന്നത് അപ്പം അങ്ങനെയാണ് പണ്ട് രാജ രാജഭരണ കാലത്തൊക്കെ ഒരുപാട് നിധി കുമ്പങ്ങളൊക്കെ ഓരോരുത്തർക്ക് കിട്ടി പണക്കാരായിട്ടുള്ളത് അപ്പം അതിനുള്ള ഒരു സാധ്യതയാണ് ഞാൻ ഈ പറയുന്നത് ഈ പണ സ്വർണത്തിന്റെ വില കൂടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ വാങ്ങി വെക്കാനായിട്ട് അതായത് കള്ളപ്പണമായിട്ട് സൂക്ഷിക്കാൻ വേറെ മാർഗമൊന്നുമില്ല കറൻസി ഒരിക്കൽ ഡി ഡിമോണിറ്റൈസേഷൻ ചെയ്തതുപോലെ ഒരു പിന്നെ അസാധുവാക്കി കഴിഞ്ഞാൽ പണമായിട്ട് വെച്ചാൽ എല്ലാം പോകും അപ്പം അതിനെ സ്വർണമാക്കി വെക്കുകയാണെങ്കിലും ഒരു കാരണവശാലും അത് അങ്ങനെ നഷ്ടപ്പെടുകയില്ല അങ്ങനെ വിശ്വസിച്ച് ഒരു ധനം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് സ്വർണം